നമസ്കാരം. കേരളത്തിൽ നിന്ന് ഒഴിവുള്ള രാജ്യസഭാ സീറ്റുകളിലേക്ക് CPM പ്രതിനിധികളായ വി ശിവദാസൻ, ജോൺ ബ്രിട്ടാസ്, മുസ്ലിം ലീഗ് പ്രതിനിധി അബ്ദുൾ വഹാബ് എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. മറ്റ് സ്ഥാനാർത്ഥികളില്ലാത്തതിനാൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള സമയം അവസാനിച്ചതോടെയാണ് മൂവരും തെരഞ്ഞെടുക്കപ്പെട്ടത്. തീരുമാനം റിട്ടേണിംഗ് ഓഫീസറായ നിയമസഭാ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. കൈരളി TV MD ജോൺ ബ്രിട്ടാസും SFI മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ വി ശിവദാസുമാണ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട CPM പ്രതിനിധികൾ. പാർലമെന്റിൽ പ്രസ് ഗ്യാലറിയിൽ നിന്ന് സഭാതലത്തിലേക്ക് ഇറങ്ങുന്ന രണ്ടാമത്തെ മലയാളി മാധ്യമ പ്രവർത്തകനാണ് ജോൺ ബ്രിട്ടാസ്. ഇക്കുറി രാജ്യസഭയിലേക്ക് രണ്ട് ഒഴിവുകൾ വന്നപ്പോൾ CPM ഒരു പുതിയ പരീക്ഷണമാണ് ജോൺ ബ്രിട്ടാസിലൂടെ നടത്തിയത്. നേതൃത്വത്തിന് പുറത്ത് CPM ഒരു സ്ഥാനാർത്ഥിയെ പരിഗണിച്ചപ്പോൾ അത് കൈരളി TV യുടെ MD ആയ മുഖ്യമന്ത്രിയുടെ പ്രധാന ഉപദേഷ്ടാക്കളിൽ ഒരാളായ ജോൺ ബ്രിട്ടാസ് ആവുകയായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ 3 പതിറ്റാണ്ടായി CPM സഹയാത്രികനാണ്. പാർട്ടിയുടെ സ്ഥാപനങ്ങളുടെ മേധാവിയായിട്ടാണ് അദ്ദേഹം അധിക നാൾ പ്രവർത്തിച്ചിരുന്നത്. ജോൺ ബ്രിട്ടാസിന്റെ പേര് ഇതിനു മുമ്പും രാജ്യസഭയിലേക്ക് പറഞ്ഞു കേട്ടതാണ്. ഡോക്ടർ വി ശിവദാസൻ SFI യുടെ ശക്തനായ നേതാവായിരുന്നു. അദ്ദേഹം കണ്ണൂരിൽ നിന്നുള്ള നേതാവാണ്. എന്നാൽ ചെറിയാൻ ഫിലിപ്പിന്റെ പേരും രാജ്യസഭയിലേക്ക് ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ അവസാന നിമിഷം ബ്രിട്ടാസിനും ശിവദാസനും നറുക്ക് വീഴുകയായിരുന്നു. എന്നാൽ ചെറിയാൻ ഫിലിപ്പിന് സീറ്റ് ലഭിക്കാതെ പോയതിന് പിന്നിലും കൃത്യമായ രാഷ്ട്രീയ കാരണമുണ്ട്. CPMന്റെ രാജ്യസഭയിലെ ഗ്രൂപ്പിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടതാണത്. എളമരം കരീം, K സോമപ്രസാദ്, K K രാകേഷ്, വികാസ് രഞ്ജൻ ഭട്ടാചാര്യ, ജർണാദാസ് വൈദ്യ എന്നിവർ അടങ്ങുന്ന രാജ്യസഭയിലെ CPM ഗ്രൂപ്പിന്റെ ലീഡർ എളമരം കരീമാണ്. ഒരു പാർട്ടിയിൽ നിന്നും 5 അംഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ രാജ്യസഭയിൽ ഗ്രൂപ്പായി അംഗീകരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ മറ്റുള്ളവർ എന്ന കൂട്ടത്തിൽ മാത്രമായിരിക്കും ഇവരെ പരിഗണിക്കുക. പാർലമെന്റിൽ ഏറ്റവും സജീവവും കാര്യക്ഷമവുമായ ഇടപെടലിന് ഗ്രൂപ്പ് വേണമെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഗ്രൂപ്പുണ്ടായാൽ അതിനൊരു ലീഡർ ഉണ്ടാകും. അദ്ദേഹം ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ അംഗമാകും. ബംഗാളിലെയും ത്രിപുരയിലെയും തിരിച്ചടിയാണ് രാജ്യസഭയിലും CPMന് തിരിച്ചടിയായത്. ഗ്രൂപ്പ് ലീഡറായിരുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള TK രംഗരാജന്റെ കാലാവധി കഴിഞ്ഞ വർഷം അവസാനിച്ചിരുന്നു. രംഗരാജൻ ഒഴിഞ്ഞതിന് പിന്നാലെ ബംഗാളിൽ നിന്നും വികാസ് രഞ്ജൻ ഭട്ടാചാര്യയെ സഭയിലെത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് CPMന് ഗ്രൂപ്പ് നിലനിർത്താൻ കഴിഞ്ഞത്. എന്നാൽ നിലവിൽ കാലാവധി ഒഴിയുന്ന KK രാകേഷിന് പുറമെ ത്രിപുരയിൽ നിന്നുള്ള ജർണാദാസ് വൈദ്യയുടെ കാലാവധിയും മാസങ്ങൾക്കകം അവസാനിക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഇതിനോടകം തന്നെ ഹൈക്കോടതി കയറിയിരുന്നു. ഏപ്രിലിൽ നടക്കേണ്ട രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറ്റിവെക്കുകയായിരുന്നു. ഇതിനെതിരെ CPMും നിയമസഭാ സെക്രട്ടറിയും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണമെന്നും ഈ സഭയിലെ അംഗങ്ങൾക്ക് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനുള്ള അംഗങ്ങളുണ്ടെന്നും അവകാശമുണ്ടെന്നും അതിനാൽ ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തിയില്ലെങ്കിൽ രാജ്യസഭയിൽ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളുടെ ഒഴിവുണ്ടാകും തുടങ്ങിയ വാദങ്ങളായിരുന്നു ഹർജിക്കാർ കോടതിയിൽ ഉന്നയിച്ചത്. ഈ ഹർജിയിൽ ഈ നിയമസഭയുടെ കാലാവധി പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും അതിന്റെ നടപടികൾ പൂർത്തിയാക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു.